മാർ റാഫേൽട്ടിനെ മേജർ ആർച്ച് ബിഷപ്പായി തിരഞ്ഞെടുത്തത് ദൈവനിയോഗമാണ്. തിരഞ്ഞെടുപ്പിനേക്കാൾ പ്രാധാന്യം തിരഞ്ഞെടുക്കപ്പെടുന്നവൻ എന്ത് ചെയ്യുന്നു എന്നതിനാണ്. ലോകം മുഴുവൻ ആകാംക്ഷയോടെ ഉറ്റുനോക്കിയ തിരഞ്ഞെടുപ്പായിരുന്നു ഇത്. മേജർ ആർച്ച് ബിഷപ്പ് ആര് എന്ന് മുൻകൂട്ടി ഊഹിച്ചവരെല്ലാം അസ്തപ്രജ്ഞരായി അതിശയപ്പെട്ടു. രാജ്യസുരക്ഷാ രഹസ്യങ്ങൾ വരെ ചോർത്താൻ കഴിവുള്ള എണ്ണം പറഞ്ഞ മാധ്യമങ്ങൾ പോലും ദൈവിക രഹസ്യം അറിയാതെ നിശ്ചലരായി. ഒടുവിൽ വ്യാജ വാർത്തകൾ നൽകി സംതൃപ്തി അടഞ്ഞു. മാർ റാഫേൽ തട്ടിൽ പുതിയ മേജർ ആർച്ച് ബിഷപ്പ് എന്ന പ്രഖ്യാപനം നടക്കുമ്പോഴും മാർ കല്ലറങ്ങാട്ട് പുതിയ മേജർ ആർച്ച് ബിഷപ്പ് എന്ന ടിവി സ്ക്രോളിംഗ് മാഞ്ഞു പോയിട്ടുണ്ടായിരുന്നില്ല. സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരിടത്തും റാഫേൽ തട്ടിൽ എന്ന ബിഷപ്പിന്റെ പേര് കേട്ടിരുന്നുമില്ല. ജോസ് കെ മാണിയും റോഷി ഏഗസ്റ്റീനും ഒക്കെയുമായി വന്നത് പാലാ ബിഷപ്പിന് നൽകാനായിരുന്നു. MTNS കാർ ഇടിച്ചു കയറി ചെന്നത് മാർ കല്ലറങ്ങാട്ട് മേജർ ആവുന്നത് കാണാനായിരുന്നു. എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റി. അത്രയ്ക്ക് കണിശവും കൃത്യവുമായിരുന്നു ഈ സിനഡ് എന്ന് പറയാതിരിക്കാനാവില്ല. കണക്കുകൂട്ടലുകൾ തെറ്റിയത് സിനഡിന് പുറത്തുള്ളവരുടെ മാത്രമായിരുന്നില്ല, സിനഡിൽ പങ്കെടുത്ത മിക്കവാറും ബിഷപ്പുമാരുടെയും കണക്കുകൂട്ടലുകളും തെറ്റി. സീറോ മലബാർ സഭയെ കൽദായ ദേശത്തിന്റെ കൈപ്പിടിയിൽ ഒതുക്കാൻ കഴിഞ്ഞ 12 വർഷത്തെ ഭരണകാലത്തിൽ കർദിനാൾ ആലഞ്ചേരി നടത്തിയ ഏകപക്ഷീയമായ തെരഞ്ഞെടുപ്പുകൾ നോക്കിയാൽ മനസ്സിലാകും. നിയമിച്ച ബിഷപ്പുമാരത്രയും കൽദായ ബിഷപ്പുമാരായിരുന്നു. കർദിനാൾ എന്നും ഒരു പക്ഷത്തിന്റെ മാത്രം മേജർ ആർച്ച് ബിഷപ്പ് ആയിരുന്നുവെന്ന് വേണം കരുതാൻ. സിനഡിൽ ഉണ്ടാക്കിയ മൃഗീയ ഭൂരിപക്ഷം കർദിനാൾ ആലഞ്ചേരിക്ക് എന്തും ചെയ്യാനുള്ള ആത്മവിശ്വാസം നൽകിയിരുന്നു. എറണാകുളം ബിഷപ്പ് ഹൗസിൽ തനിക്ക് താമസിക്കാനാവുന്നില്ല എന്ന ഒറ്റ കാരണത്താൽ ഒരു സഭയുടെ ആസ്ഥാന രൂപതയെ തന്നെ അട്ടിമറിക്കാമെന്ന ആത്മവിശ്വാസം കർദിനാളിലുണ്ടായിരുന്നു. അതിനുള്ള കരുക്കൾ നീക്കുകയും സിനഡിനെ കൊണ്ട് അത്തരം തീരുമാനമെടുപ്പിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ഒരു തൃശൂർക്കാരൻ തട്ടിൽ മെത്രാൻ മേജർ ആർച്ച് ബിഷപ്പ് ആവുന്നത്. സിനഡിൽ 80 വയസ്സ് കഴിഞ്ഞ ബിഷപ്പുമാരുടെ വോട്ടവകാശം നിർത്തലാക്കിയത് കൽദായ ചിന്തകൾക്ക് മേൽക്കൈ കിട്ടാനുള്ള കൃത്യമായ ആസൂത്രണത്തിലൂടെയായിരുന്നുവെന്ന് ആർക്കും മനസ്സിലാകും. സീനിയർ ബിഷപ്പുമാരിൽ ഭൂരിഭാഗവും കുർബാന വിഷയത്തിൽ സമവായ ചിന്ത പുലർത്തുന്നവരാണെന്ന് കർദിനാൾ സംഘത്തിന് അറിയാമായിരുന്നു. കുർബാന തീരുമാനം നിയമവിരുദ്ധമായിരുന്നു എന്ന് വ്യക്തമാക്കിക്കൊണ്ട് തുറന്ന കത്തെഴുതിയത് ബിഷപ്പ് തൂങ്കുഴി ഉൾപ്പെടെയുള്ള 7 സീനിയർ ബിഷപ്പുമാർ ചേർന്നാണ്. അവരെ ശാസിക്കാൻ വരെ സിനഡിനെ കൊണ്ട് തീരുമാനമെടുപ്പിച്ചു. 31-ാം സിനഡ് സെഷൻ 3 വെള്ളിയാഴ്ചയിലെ മിനിറ്റ്സിലാണ് ഇത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അധികാരത്തിന്റെ മത്ത് പിടിച്ച് ആജീവനാന്തം മേജർ ആർച്ച് ബിഷപ്പ് ആയിരിക്കുമെന്ന് കരുതിയ കർദിനാളിന് ഇടയ്ക്ക് വെച്ച് കാലിടറി. വത്തിക്കാൻ രാജി എഴുതി വാങ്ങി. എറണാകുളം വിരുദ്ധത കർദിനാളിന്റെ മുഖമുദ്രയായിരുന്നു. മൗണ്ടിൽ വിവിധ തസ്തികകളിൽ ഉണ്ടായിരുന്ന എറണാകുളത്തെ വൈദികരെ എല്ലാം പുറത്താക്കി. എറണാകുളത്തെ സഭയുടെ ഭാഗമായപ്പോഴും കാണാൻ കർദിനാളിനായില്ല. എറണാകുളത്ത് നിന്നുള്ള ബിഷപ്പുമാരെ സഭയുടെ കമ്മീഷനുകളിലും കമ്മിറ്റികളിലും പോലും ഉൾക്കൊള്ളിച്ചില്ലെന്ന ആരോപണം വരെ ഉണ്ടായി. കർദിനാളിനെ സകല വിഷയങ്ങളിലും ഉപദേശിച്ചിരുന്നത് ആൻഡ്രൂസ് മെത്താൻ ആയിരുന്നു. ഒടുവിൽ കുർബാന വിഷയത്തിൽ ചെയ്തത് അത്രയും നിയമവിരുദ്ധമാണെന്ന് വത്തിക്കാനും തിരിച്ചറിഞ്ഞു. പ്രത്യേക സിനഡ് കൂടി തീരുമാനങ്ങൾ വീണ്ടും പാസാക്കണമെന്ന് വത്തിക്കാൻ ആവശ്യപ്പെട്ടു. പുതിയ പേപ്പൽ ഡെലിഗേറ്റിലൂടെ സകലതും അടിച്ചേൽപ്പിക്കാൻ ആൻഡ്രൂസ് മെത്രാൻ തന്ത്രം മെനഞ്ഞു. മാർ സിറിൽവാസിൽ ആദ്യ വരവിൽ ആൻഡ്രൂസ് മെത്രാന്റെ താളത്തിന് തുള്ളി. അങ്ങനെ കളം നിറഞ്ഞാടിയ ആൻഡ്രൂസ് മെത്രാനും കർദിനാളും ഓർക്കാപ്പുറത്ത് വെള്ളിടി വെട്ടി പുറത്തുപോയി. അങ്ങനെ ഇരിക്കെയാണ് മേജർ ആർച്ച് ബിഷപ്പിന്റെ തിരഞ്ഞെടുപ്പ് നടന്നത്. സ്വാഭാവികമായും കൽദായ ദേശത്തിന് മൃഗീയ ഭൂരിപക്ഷമുള്ള സിനഡ് പാല ബിഷപ്പ് കല്ലറങ്ങാട്ടിനെ മേജർ ആക്കുമെന്ന് എല്ലാവരും കരുതി. ആൻഡ്രൂസ് മെത്രാന്റെ സാധ്യതകളും ആരും തള്ളിയില്ല. എന്നാൽ കാര്യങ്ങൾ കീഴ്മേൽ മറിഞ്ഞു. ആരും പ്രതീക്ഷിക്കാത്ത മാർ റാഫേൽ തട്ടിൽ മേജർ ആർച്ച് ബിഷപ്പായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇതൊരു കാവ്യനീതിയാണ്. മറ്റൊരർത്ഥത്തിൽ ആൻഡ്രൂസ് മെത്രാന്റെ തലയ്ക്ക് കിട്ടിയ കൊട്ടാണെന്ന് പറയുന്നവരുമുണ്ട്. മാർപ്പർവ്വത്തിൽ തട്ടിത്തെറിപ്പിച്ച ആലഞ്ചേരി മെത്രാൻ മേജർ ആർച്ച് ബിഷപ്പ് ആയതുപോലെ ആൻഡ്രൂസ് മെത്രാൻ തട്ടിത്തെറിപ്പിച്ച തട്ടിൽ മെത്രാൻ ഇന്ന് മേജർ ആർച്ച് ബിഷപ്പ് ആവുന്നുവെന്നതാണ് പ്രത്യേകത. ഇത് തട്ടിൽ മെത്രാനും ഒരു പാഠമാണ്. ആലഞ്ചേരി മെത്രാന്റെ വഴിയെ സഞ്ചരിച്ചാൽ ദുരന്തമുണ്ടാകുമെന്ന മുന്നറിയിപ്പാണ്. ഓരോ തിരഞ്ഞെടുപ്പിനും ദൈവത്തിന് ഒരു ലക്ഷ്യമുണ്ട്. അത് സങ്കുചിതമായ വ്യക്തി താല്പര്യങ്ങൾക്ക് മുന്നിൽ അടിയറവ് വെച്ചാൽ സാവൂളിന്റെ ഗതിയിലേക്ക് തരം താഴുമെന്ന മുന്നറിയിപ്പ്. ആരെയും പ്രീതിപ്പെടുത്താതെ ദൈവിക നിയമങ്ങൾക്ക് വിധേയപ്പെട്ട് തീരുമാനമെടുക്കാനുള്ള കൃപ സമൃദ്ധമായി തട്ടിൽ പിതാവിന് ലഭിക്കട്ടെ. ബെത്ലഹേമിൽ വെച്ച് ജെസ്സയുടെ പുത്രൻ ദാവീദിനെ തിരഞ്ഞെടുത്തപ്പോൾ ദൈവം പറഞ്ഞത് ഇതാണ്. എന്നാൽ കർത്താവ് സാമുവലിനോട് കൽപ്പിച്ചു, അവന്റെ ആകാരവടിവോ ഉയരമോ നോക്കേണ്ട, അവനെ ഞാൻ തിരസ്കരിച്ചതാണ്. മനുഷ്യൻ കാണുന്നതല്ല കർത്താവ് കാണുന്നത്. മനുഷ്യൻ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു, കർത്താവാകട്ടെ ഹൃദയഭാവത്തിലും. മേജർ ആർച്ച് ബിഷപ്പ് തട്ടിൽ പിതാവിന് ഈ ബോധ്യം എന്നും ഉണ്ടാവട്ടെ. മനുഷ്യൻ കാണുന്നതല്ല കർത്താവ് കാണുന്നത്.